മഹാഭാരതം ഭീഷ്മപർവം അതാണ് ഗീത ആരംഭിക്കുന്ന പർവം. ഗീതാ ഉപപർവം എന്നത് 11 ശ്ലോകം മുതലാണ്. അതിൽ ശ്രദ്ധേയമായ ഒട്ടു വളരെ കാര്യങ്ങളുണ്ടെന്ന് നാം കണ്ടിട്ടുണ്ട്. അതിൽ 25 അധ്യായം മുതലാണ് ഗീത ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രൻ്റെ ചോദ്യത്തോടുകൂടി ആരംഭിക്കുകയും അർജുനൻ്റെ പ്രസക്തങ്ങളായ ഒട്ടേറെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുന്ന ഈ അധ്യായം കഴിഞ്ഞ് 2 ശ്ലോകങ്ങൾ കൊണ്ട് സംശയനിവാരണം വരുമാറ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് മഹാഭാരത അന്തർഗതമായ ഗീതയുടെ സന്ദേശത്തെ അർജുനന് നൽകി. തൃപ്തനാകാത്ത അർജുനൻ സൂത്രരൂപത്തിൽ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളെ അവലംബമാക്കിക്കൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. തൻ്റെ 2 ശ്ലോകങ്ങളിലുള്ള സൂത്രത്തിന് ഭാഷ്യം ചമച്ചുകൊണ്ട് ഭഗവാൻ വിസ്തൃതമായ ഗീതോപദേശം തുടങ്ങി. 2 അധ്യായം സാംഖ്യസന്ദർഭവും സ്ഥിതപ്രജ്ഞലക്ഷണവും ഭഗവാൻ തന്നെ ഭഗവത് സിദ്ധാന്തത്തിന് നൽകുന്ന ഭാഷ്യമാണ്. തുടർന്ന് വീണ്ടും സംശയാലുവായ അർജുനന് ഗീതാസൂത്രത്തിൻ്റെ ഭാഷ്യം ചമച്ച ഭഗവാൻ താൻ തന്നെ വിസ്തൃതമായൊരു വാർത്തികവും നൽകുകയുണ്ടായി. ഗീത 2 അധ്യായം സാംഖ്യസന്ദർഭത്തിലെ 22 ശ്ലോകത്തിൽ വച്ച് നഹന്യതേ ഹന്യമാനേ ശരീരേ എന്ന വസ്തുതയെ വസ്ത്രദൃഷ്ടാന്തത്തിലൂടെ ഭഗവാൻ ഭംഗ്യം തരേണ പറഞ്ഞു. വീണ്ടും ആത്മാവിനെ നശിപ്പിക്കുവാൻ കഴിയില്ല, ആത്മാവിൻ്റെ നാശത്തെ കരുതുന്നു എങ്കിൽ അത് അസാധ്യമാണ് എന്നുള്ളതിൻ്റെ ഉത്തരം നൽകുന്ന ആത്മസ്വരൂപ ചിന്തനത്തോടുകൂടിയ 23 ശ്ലോകം നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക നൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുത. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക നൈനം ക്ലേദയന്ത്യാപോ നശോഷയതി മാരുത. ശസ്ത്രാണി ഏനം ന ചിന്തന്തി പാവകഹായേനം ആത്മാനം ന ദഹതി ആപഹായേനം ആത്മാനം ന ക്ലേദയന്തി മാരുതഹായേനം ആത്മാനം ന ശോഷയതി. ശസ്ത്രാണി ഏനം ആത്മാനം ന ചിന്തന്തി ശസ്ത്രങ്ങൾ ഈ ആത്മാവിനെ മുറിക്കുന്നില്ല. പാവകഹായേനം ആത്മാനം ന ദഹതി തീയ് അഗ്നി ഈ ആത്മാവിനെ ദഹിപ്പിക്കുന്നില്ല. ആപഹ ജലം ഏനം ആത്മാനം ന ക്ലേദയതി ക്ലേദയന്തി വെള്ളം ഈ ആത്മാവിനെ കുതിർക്കുന്നില്ല. മാരുതഹായേനം ആത്മാനം ന ശോഷയതി കാറ്റ് ഈ ആത്മാവിനെ ഉണക്കുന്നില്ല. ഈ ആത്മാവിനെ ആയുധം കൊണ്ട് മുറിക്കുന്നതിനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കുന്നതിനോ വെള്ളം കൊണ്ട് നനയ്ക്കുന്നതിനോ കാറ്റുകൊണ്ട് ഉണക്കുന്നതിനോ സാധ്യമല്ല. ശസ്ത്രാണി എന്ന പദം പൃഥ്വി കാര്യങ്ങളാണ്, മറ്റു ഭൂതങ്ങൾ കൊണ്ട് അവയും സ്പഷ്ടം. എല്ലാറ്റിനും ആശ്രയം ആകാശമാകയാൽ അത് പറഞ്ഞിട്ടില്ല. കാര്യം കാരണത്തിൻ്റെ നാശകമല്ലെന്ന നിയമപ്രകാരം
പരമകാരണമായ ആത്മാവിനെ ഭൂതങ്ങൾക്ക് നശിപ്പിക്കാനാവില്ല തന്നെ. ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ഈ വസ്തുതയെ വസ്ത്രത്തിൻ്റെ ദൃഷ്ടാന്തം കൊണ്ട് കഴിഞ്ഞ ശ്ലോകത്തിൽ വ്യക്തമാക്കി. സ്വതന്ത്ര രൂപത്തിൽ ശരീരം വിഘടിതമാവുന്നു, ആത്മാവാകട്ടെ വിഘടിതമാവുന്നില്ല. പകരം ശരീരത്തെ വെടിഞ്ഞ് നവദേഹം കൈക്കൊള്ളുന്നു. ആരെങ്കിലും ആത്മാവിൻ്റെ നാശത്തെ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നൽകുകയാണ് നൈനം ചിന്തന്തി ശസ്ത്രാണി തുടങ്ങിയ ശ്ലോകങ്ങളിലൂടെ. ആത്മാവിനെ മുറിക്കുവാൻ ശസ്ത്രം പര്യാപ്തമല്ല. അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനാവില്ല, ജലം കൊണ്ട് നനയ്ക്കാനാവില്ല, വായുവിനെ കൊണ്ട് ഉണക്കുവാനോ ആവില്ല. ഇത് കർത്തൃനിഷ്ഠമായ അസാമർഥ്യപ്രതിപാദക ശ്ലോകമാണ്. ഇവിടെയെല്ലാം ശസ്ത്രം, അഗ്നി, ജലം, വായു എന്ന പൃഥ്വ്യപ്തേജോ വായുക്കളാകുന്ന നാല് ഭൂതങ്ങളുടെ കർത്തൃത്വ ദൃഷ്ടിയുണ്ട്. കർത്തൃപ്രതിപാദകമാണ് ഈ കർത്തൃത്വമുള്ളവയെല്ലാം. ആത്മാവിൻ്റെ കാര്യത്തിൽ അസാമർഥ്യമുള്ളവയാണ് എന്നാണ് സ്പഷ്ടമാക്കുന്നത്. അപ്പോൾ കർത്തൃനിഷ്ഠമായ അസാമർഥ്യത്തെ പ്രതിപാദിക്കുന്ന ശ്ലോകമാണിത്. എന്നിരുന്നാലും ഏനമെന്നിങ്ങനെ അന്വാദേശം കൊണ്ട് ഹേതു മനസ്സിലാക്കാവുന്നതാണ്. കഠോപനിഷത്തിൽ രണ്ട് മന്ത്രങ്ങൾ കഴിഞ്ഞ് ന ജായതേ മ്രിയദേവ എന്നിങ്ങനെ ഉക്തമായ തത്വം, അതിനെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അരോ അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മസ്യ ജന്തോർ നിഹിതം ഗുഹായാം, ആത്മാസ്യ ജന്തോർ നിഹിതം ഗുഹായാം തമക്രതു പശ്യതി വീതശോക. ധാതുപ്രസാദൻ മഹീമാനമാത്മന, പൂർവോക്ത തത്വം ഈ ആത്മാവാണ്. ആ ആത്മാവ് അണുവിനേക്കാൾ അണുതരമാണ്, മഹത്തിനേക്കാൾ മഹത്തരമാണ്. സമസ്ത ജന്തുക്കളുടെയും ഹൃദയഗുഹയിൽ അത് സ്ഥിതി ചെയ്യുന്നു. ആ ആത്മാവിനെ കാമരഹിതനായ പുരുഷൻ കാണുന്നു. തമക്രതു പശ്യതി വീതശോകാഹ, വീതശോകന്മാർ രാഗദ്വേഷങ്ങളില്ലാത്ത ഏതൊരു കാമരഹിതനായ പുരുഷനുണ്ടോ, വിരാഗിയായ അവൻ ആത്മാവിനെ കാണുന്നു. ആത്മാവിൻ്റെ മഹിമയെ ഇന്ദ്രിയാന്തക്കരണാദികളെ കൊണ്ട് അവയുടെ പ്രസാദം കൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ മഹിമയെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇന്ദ്രിയങ്ങളും അന്തക്കരണവും പ്രസാദാത്മകമായ കാമരഹിതനായ വീതശോകനായ പുരുഷൻ, ധാതുക്കളുടെ പ്രസാദം കൊണ്ട് ആ മഹിമാവിനെ കാണുന്നു. അപ്പോൾ ആത്മാവിനെ ഇവിടെ ഏനം എന്ന് പരാമർശിച്ചിരിക്കുന്നു. ആത്മാവിൻ്റെ അർത്ഥം സ്വരൂപം, സ്വരൂപ അവബോധം ഉണ്ടാകുന്നു. ആത്മാവിനെ കാണുന്നു, ആത്മാവിനെ അറിയുന്നു എന്നൊക്കെ പരാമർശിച്ചാൽ അത് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്ത് സ്വരൂപ അവബോധമുണ്ടാകുന്നു
അതുകൊണ്ട് ഇതിനെ ഭാഷ്യത്തിൽ പറഞ്ഞു അണു മഹത് വായദസ്തി ലോകേ വസ്തുതത്തേനൈവ ആത്മന നിത്യേന ആത്മവത്സംഭവതി തദാത്മന വിനിർമുക്തം അസത് സമ്പദ്യതേ അർത്ഥാത് അണു മഹാൻ ആദിയായി ഏതൊരു വസ്തുവുണ്ടോ അത് ആത്മാവിനാൽ സ്വരൂപവാനാണ്, അന്യഥ അസത്താണ്. ഇക്കാര്യം നാസ്വതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്ത സ്ത്വനയു തത്വദർശിഭിഃ എന്ന ശ്ലോകത്തിൽ നാം നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഭാഷ്യകാരൻ പറഞ്ഞ അണുമഹത് വായദസ്തി ലോകേ വസ്തുതത്തേനൈവാത്മന നിത്യേനാത്മവത് സംഭവതി തദാത്മനാ വിനിർമുക്തം അസത് സമ്പദ്യതേ എന്ന് പറഞ്ഞാൽ അണു മഹാൻ ആദിയായി ഏതൊരു വസ്തുവാണോ ഉള്ളത് അത് ആത്മാവിനാൽ സ്വരൂപവാനാണ്, അന്യഥ അസത്താണ്. ഇക്കാര്യമാണ് നാസ്വതോ വിദ്യതേ ഭാവഃ നാഭാവോ വിദ്യതേ സതഃ ഈ ശ്ലോകത്തിൽ കണ്ടത്. സ്മൃതികളിൽ ആത്മാശബ്ദത്തിൻ്റെ വിൽപ്പത്തി അനേക പ്രകാരത്തിൽ കാണാം. ആപധാതുവിൽ നിന്ന്, ആങ്പൂർവക ധാതുവിൽ നിന്ന്, അധാതുവിൽ നിന്ന്, അതധാതുവിൽ നിന്ന് ഒക്കെ ആത്മാശബ്ദം വിൽപ്പന്നമാണ്. തത്വത്വ നിർദ്ദേശത്തിൽ ആത്മാശബ്ദത്തിൻ്റെ വിൽപ്പത്തി അനേക തരത്തിലാണ്. സംസ്കൃത ഭാഷയിൽ തത്വർത്ഥ നിർദ്ദേശം നോക്കേണ്ടതാണ്. ആപധാതുവിൽ നിന്ന് ആത്മാശബ്ദം, ആങ്പൂർവക ധാതുവിൽ നിന്ന് ആത്മാശബ്ദം, ആങ്പൂർവക അധാതുവിൽ നിന്ന് ആത്മശബ്ദം, ആങ്പൂർവക അതധാതുവിൽ നിന്ന് ആത്മശബ്ദം. ഇങ്ങനെ ആത്മാശബ്ദം അനേക വിധത്തിൽ വിൽപ്പന്നമാണ്. യച്ചാപ്നോതി യദാദത്തെ യച്ചത്തി വിഷയാനിഹ യച്ചാസ്യ സന്തതോ ഭാവ തസ്മാദാത്മേതി കൃത്യതേ. യച്ചാപ്നോതി യദാദത്തെ യച്ചത്തി വിഷയാനിഹ യച്ചാസ്യ സന്തതോ ഭാവ തസ്മാദാത്മേതി കൃത്യതേ. യച്ചാപ്നോതി ആപ്ലുവ്യാപ്തൗ ധാതുവിൽ നിന്ന് മനപ്രത്യയം ചേർത്ത് പകാരത്തെ തകാരമാക്കി ആത്മാശബ്ദമുണ്ടാകുന്നു. ആപ്നോതി ഇതി ആത്മാ, പ്രാപ്തമാക്കുക എന്നർത്ഥം. അതുകൊണ്ട് ആത്മാവ് എന്തു പ്രാപ്തമാക്കുന്നു, എങ്ങനെ പ്രാപ്തമാക്കുന്നു, ശേഷവാചകപദമില്ലാത്തതിനാൽ പ്രാപ്തവ്യമഖിലം പ്രാപ്തമാക്കും. പ്രാപ്തവ്യമായി എന്തുണ്ടോ യച്ചാപ്നോതി എന്നതിലെ ആപ്ലു വ്യാപ്തൗ ധാതുവിൽ നിന്ന് മനപ്രത്യയം ചേർത്ത് പകാരത്തെ തകാരമാക്കി ആത്മാശബ്ദം ഉളവാകുന്നു. അപ്പോൾ ആപ്നോതി ഇതി ആത്മാ, അർത്ഥം പ്രാപ്തമാക്കുക. പ്രാപ്തമാക്കുന്നത് കൊണ്ട് ആത്മാവ് എന്തിനെ പ്രാപ്തമാക്കുന്നു, എന്ത് പ്രാപ്തമാക്കുന്നു, എങ്ങനെ പ്രാപ്തമാക്കുന്നു,
ശേഷവാചക പദമില്ലാത്തതിനാൽ പ്രാപ്തവ്യമഖിലം പ്രാപ്തമാക്കുന്നു. രണ്ടു പ്രകാരത്തിൽ, രണ്ട് തരത്തിൽ പ്രാപ്തി പ്രസിദ്ധം. ഒന്ന് പുത്രരത്നാദി പ്രാപ്തി, രണ്ട് അതായത് പ്രാപ്തത്തെ രണ്ട് തരത്തിലെടുക്കാം. ഒന്ന് പുത്രൻ പിതാവിൻ്റെ ശരീരത്തിൽ സൂക്ഷ്മരൂപത്തിലുണ്ട്, മാതാവിൻ്റെ ഉദരത്തിലെത്തി അവിടെ പ്രകടമായി. അന്തസ്ഥിത പുത്രൻ കേവലം പ്രകടമായി, അത് പുത്രപ്രാപ്തി, ധനം ഗൃഹാദികളുടെ പ്രാപ്തി, അത് രണ്ടാമത്തെ പ്രാപ്തിയാണ്. പ്രയത്നം കൊണ്ട്, വ്യാപാരം കൊണ്ട് മറ്റുള്ളവരുടെ കയ്യിലിരുന്ന ധനം, വീട് ഇവയൊക്കെ നമ്മുടെ കയ്യിലെത്തി, അതും പ്രാപ്തിയാണ്. അപ്രാപ്തത്തിൻ്റെ പ്രാപ്തി, അപ്രാപ്തത്തിൻ്റെ പ്രാപ്തി നാളെ മറ്റൊരാളുടെ കയ്യിലാണ്, അത് അസൽ പ്രാപ്തിയല്ല. പുത്രാദിപ്രാപ്തി അങ്ങനെയല്ല. പുത്രപ്രാപ്തിയിൽ എവിടെയായാലും പുത്രൻ പുത്രൻ തന്നെയാണ്. അത് മറ്റൊരാൾക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുത്താൽ അയാൾക്ക് അവൾ പുത്രിയാകുന്നില്ല, ഭാര്യയാകുന്നുള്ളൂ. പുത്രപ്രാപ്തിയിൽ പുത്രിയോ പുത്രനോ, എന്നും പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ്. ഇന്നൊരാളുടെ പുത്രൻ നാളെ മറ്റൊരാളുടെ പുത്രനാവില്ല, പുത്രൻ പുത്രൻ തന്നെയാണ്. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പോകുകയും വരികയും ഒക്കെ ചെയ്യാം, മറ്റൊരാളെ മാനിക്കാം, അതൊക്കെ ശരി. മറ്റൊരാളെ കയറി അച്ഛാ എന്നും അമ്മയെന്നും ഒക്കെ വിളിക്കാം, പക്ഷേ പുത്രനെ മാറ്റം പിതാവിങ്കിൽ നിന്ന് ഇല്ല, അത് പിതാവ് തന്നെയാണ്. അപ്പോൾ പ്രാപ്തി ഒന്ന് മുഖ്യവും ഗൗണവുമാണ് രണ്ട്, ഇത് ചിന്തിക്കണം. പ്രഥമ മുഖ്യാർത്ഥം പിതാവിന് പുത്രപ്രാപ്തി എന്നതുപോലെ ബീജത്തിൻ്റെ അങ്കുരപ്രാപ്തി എന്നതുപോലെ പ്രാപ്തവ്യമായ സകല ജഗത്തും തൻ്റെ ഉള്ളിൽ നിന്ന് പ്രകടമാക്കി പ്രാപ്തമാക്കുക. ആപ്പിനും വ്യാപ്തവും, അത് ആത്മാവ്. വ്യാപ്നോതി, ഈ അർത്ഥത്തിലും ആശയം അതുതന്നെ. സമസ്ത ജഗത്തിലും വ്യാപകം ആത്മാവ്, അതെല്ലാറ്റിൻ്റെയും ഉൽപാദകമാണ്. കടത്തിൽ വ്യാപകമായ മണ്ണാണ്, കടമെന്നത് മണ്ണുകൊണ്ടുണ്ടായി, കടമെന്നത് മണ്ണ് തന്നെയാണ്. കടത്തിൽ വ്യാപിച്ചിരിക്കുന്നത് മണ്ണാണ്, കടമെന്നത് നാമം മാത്രമാണ്. മണ്ണ് എന്നതാണ് സത്യം. സമസ്ത ജഗത്തിലും വ്യാപിച്ചിരിക്കുന്നത് ആത്മാവാകുന്നു. ആത്മാവ് സർവവ്യാപകമാണ്, അതുകൊണ്ട് ആത്മാവ് എന്ന് പറയുന്നു. ആത്മാ ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ വ്യാപകമായത്. യച്ചാപ്നോതി യഥാദത്തെ ഇത്യാദി, ആത്മാവിൻ്റെ ലക്ഷണം വിസ്തൃതമാണ്. ഇവിടെ കേവലം ഉപയോഗിയായ പ്രഥമ ലക്ഷണം യച്ചാപ്നോതി തന്നെ. ആപ്നോതിയിൽ, യച്ചാപ്നോതിയിൽ പ്രാപ്നോതി
വ്യാപ്നോതി ഈ രണ്ടർത്ഥവും വരുന്നു. ആപധാതുവിന് പ്രാപ്തി അർത്ഥമാണ്. ആപ്ലു വ്യാപ്തൗ എന്ന് വ്യാപ്തി അർത്ഥം മഹർഷി പാണിനി പറയുന്നു. രണ്ടർത്ഥപക്ഷത്തിലും ഉപാദാന കാരണം തന്നെ ആത്മാശബ്ദത്തിൻ്റെ അർത്ഥമാണ്. ജഗത്തിൻ്റെ മുഖ്യ കാരണം, ഉപാദാന കാരണം ആത്മാവാണ്. ആത്മാവിനാൽ വ്യാപ്തമാണ് സകല ജഗത്തും. ജഗത്ത് ആസകലം വ്യാപിച്ചിരിക്കുന്നത് ആത്മാവാണ്. ആത്മാ എന്നാൽ സ്വയം, തന്നെ തന്നെ. ഘടത്തിൻ്റെ സ്വരൂപം മണ്ണ്, സ്വന്തം സ്വരൂപം. അതിൻ്റെ കാര്യത്തിന് ഹാനിയില്ല. വസ്ത്രം നൂല്, നൂല് തന്തു നഷ്ടമായാൽ വസ്ത്രം നശിക്കുന്നു. അതുപോലെ സമസ്ത ജഗത്തും ആത്മാവിൻ്റെ കാര്യം. ആ ജഗത്ത് ആത്മാവിന് എങ്ങനെ കഷ്ടമുണ്ടാക്കും? സമസ്ത ജഗത്തും ആത്മാവിൻ്റെ കൈങ്കര്യമാണെങ്കിൽ, ആത്മസംഭവമാണെങ്കിൽ എങ്ങനെയാണ് അത് നഷ്ടമാവുക? അതുകൊണ്ട് ആത്മാവിനെ നഷ്ടമാക്കാനാവില്ല എന്ന അർത്ഥത്തിൽ പറയുകയാണ്. വാള് മുറിക്കുന്ന ഉപകരണമാണ് ശസ്ത്രം. വാളുകൊണ്ട് മുറിക്കാം, ആത്മാവിനെ മുറിക്കാനാവില്ല. അഗ്നി വിറകിനെ കത്തിക്കും, ആത്മാവിനെ കത്തിക്കില്ല. വായു ഇലകളെ ഉണക്കും, ആത്മാവിനെ ഉണക്കില്ല. അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നൈനം ചിന്തന്തി ശസ്ത്രാണി എന്നിങ്ങനെ. പ്രഥമ പ്രശ്നം, അസ്ത്രശസ്ത്രങ്ങൾ ആത്മാവിനെ മുറിക്കുന്നില്ല. നല്ല പ്രയോഗങ്ങളിലൊന്നാണ്, കാരണം യുദ്ധക്കളമാണിത്. ആഗ്നേയാസ്ത്രം, ജൃംഭകാസ്ത്രം, വാരുണാസ്ത്രം, വായവ്യാസ്ത്രം എന്നു തുടങ്ങി ഒട്ടു വളരെ അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്ന രംഗവേദിയാണ് യുദ്ധക്കളം. അർജുനനും മറ്റും ആഗ്നേയാദി അസ്ത്രങ്ങളിൽ അതിനിപുണനുമാണ്. ഏതൊരു ഉപകരണമയച്ചാൽ പൃഥ്വി ധാതുവായിരിക്കുന്ന ശരീരത്തെ പാർത്ഥിവ പരമാണുക്കളെ കൊണ്ടുള്ള ശരീരത്തെ, അതിൻ്റെ കോശാന്തരങ്ങളെ വിഘടിപ്പിക്കാൻ കഴിയും. ശരീരത്തിലെ പാർത്ഥിവാംശത്തെ പൂർണ്ണമായി വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരമില്ല. ഇപ്പൊ പാർത്ഥിവാംശമാണോ ആത്മാവ്? ആത്മാവ് പാർത്ഥിവാംശമല്ല. ആത്മാവിനെ വിഘടിപ്പിക്കാനാവില്ല, ശസ്ത്രങ്ങൾ അതിന് പര്യാപ്തമല്ല എന്ന് യുദ്ധക്കളത്തിൽ വെച്ച് ഉപദേശിക്കുന്ന, ഈ ഉപദേശം നമുക്കായി തന്ന വ്യാസമഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസംഹരിക്കാം.